നമസ്കാരം. ശനിയാഴ്ച നടന്ന കേരള ലോട്ടറി കാരുണ്യയുടെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി 80 ലക്ഷം രൂപ ലഭിച്ച ഭാഗ്യവാൻ മുക്കൂട്ടുതറ നിവാസിയുടേതാണെന്ന് അറിഞ്ഞതോടെ ആ ലക്ഷാധിപതി ആരാണെന്ന് തിരിയുകയായിരുന്നു നാടും നാട്ടുകാരും. എന്നാൽ ഫലപ്രഖ്യാപനം വന്ന് 5 ദിവസത്തോളം പിന്നിടുമ്പോൾ ആ ഭാഗ്യവാൻ ആരാണെന്ന് അറിഞ്ഞതിലുള്ള അമ്പരപ്പിലാണ് നാട്ടുകാർ. ഒന്നാം സമ്മാനമായ 80 ലക്ഷം മുക്കൂട്ടുതറയിൽ വിറ്റ KD 10 62 68 ടിക്കറ്റിനായിരുന്നു. സമ്മാനം തനിക്കാണെന്ന് അറിഞ്ഞിട്ടും അനീഷ് എന്ന മുക്കൂട്ടുതറ പാലയ്ക്കൽ മനോജ് അമ്മയോടും അല്ലാതെ ആരോടും ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. താൻ ഏറ്റെടുത്ത വീടിൻ്റെ പെയിൻറ്റിംഗ് ജോലി എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് വീട്ടുകാരുടെ നിർബന്ധമായിരുന്നു തന്നെ തേടിയെത്ത ഭാഗ്യം തൽക്കാലം മറച്ചു വെക്കാൻ ആ യുവാവിനെ പ്രേരിപ്പിച്ചത്. പെയിൻറ്റിംഗ് ജോലി പൂർത്തിയാക്കുവാനുള്ള തിരക്കിട്ട ജോലിയിലായിരുന്നു മനോജ് പിന്നീടുള്ള ദിവസങ്ങളിൽ. അപ്പോഴാകട്ടെ, ഒന്നാം സമ്മാനം ലഭിച്ച മുക്കൂട്ടുതറക്കാരൻ ആരാണെന്നറിയാതെ അന്വേഷണത്തിലായിരുന്നു നാട്ടുകാർ. ലോട്ടറി വിറ്റ എലിവാലിക്കര കാഞ്ഞിരക്കാട്ട് മനോജ് തൻ്റെ കയ്യിൽ നിന്നും ലോട്ടറി വാങ്ങിയയാളെ തിരക്കി അന്വേഷണം നടത്തിയിട്ടും ഒന്നാം സമ്മാനക്കാരനെ കണ്ടെത്തിയിരുന്നില്ല. സ്ഥിരമായി മനോജിനോട് ടിക്കറ്റ് എടുക്കുന്ന അനീഷ് ആകട്ടെ മനോജിന് കൂടപ്പിറപ്പ് പോലെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. എന്നിട്ടും അനീഷ് ഒന്നാം സമ്മാനമായ ടിക്കറ്റ് തനിക്കാണെന്ന് തൻ്റെ ജോലി തിരക്ക് കാരണം അറിയിച്ചിരുന്നില്ല. പെയിൻറ്റിംഗ് ജോലി പൂർത്തിയായതോടെ അനീഷ് ടിക്കറ്റുമായി ഭാഗ്യക്കുറി വിൽപ്പനക്കാരനായ മനോജിൻ്റെ അടുക്കൽ എത്തുമ്പോഴാണ് നാട് മുഴുവൻ തിരക്കിയ ഭാഗ്യവാൻ തൻ്റെ അടുത്ത സുഹൃത്തായ മനോജാണെന്ന് അറിയുന്നത്. വൈകാതെ ഇരുവരും മുക്കൂട്ടുതറ SBI ബാങ്ക് ശാഖയിലെത്തി മാനേജർക്ക് ടിക്കറ്റ് കൈമാറി. താമസിയാതെ നടപടികൾ പൂർത്തിയാക്കി സമ്മാനത്തുക നൽകാമെന്ന് മാനേജർ അറിയിച്ചു. ആകെയുള്ള 15 സെന്റ് സ്ഥലത്തെ തൻ്റെ ചെറിയ വീട് പുതുക്കി പണിയണമെന്നും മാതാപിതാക്കളായ ശശികുമാർ, ശാന്തമ്മ, സഹോദരങ്ങൾ എന്നിവർക്ക് മെച്ചപ്പെട്ട ജീവിതം ഒരുക്കണമെന്നുമാണ് മനോജ് എന്ന അനീഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ലോട്ടറി സമ്മാനം അതിനായി വിനിയോഗിക്കുമെന്നും മനോജ് പറയുന്നു.